ഹായ് ഡിഫൻസ് എക്സ്പീരിയൻസ് ജോയിൻ ഇന്ത്യ ബൂസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ട്രിവാൻഡ്രം ആറോയുടെ ഡേറ്റ് പബ്ലിഷ് ചെയ്തതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്തു, കാലിക്കട്ട് ആറോ ട്രിവാൻഡ്രം ആറോയ്ക്ക് മുമ്പ് നടത്തുമോ അല്ലെങ്കിൽ ട്രിവാൻഡ്രം ആറോ കഴിഞ്ഞിട്ടായിരിക്കുമോ കാലിക്കട്ട് ആറോ നടത്തുന്നതെന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോക്കകത്ത് നിന്നുണ്ടെന്ന് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്ന മുമ്പ് തന്നെ നിങ്ങൾ എൻ്റെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വയ്ക്കുക. നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ SSCയുടെ ജോബ് അപ്ഡേറ്റ്സ് ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാലിക്കട്ട് ആറോയുടെ ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് തൊട്ട് മാർച്ച് വരെയാണ് ഈ ഒരു കാലിക്കട്ട് ആറോയുടെ അവർ പറഞ്ഞിരിക്കുന്നത്. അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ആയിട്ടില്ല, ഫെബ്രുവരി 2nd വരെ നിങ്ങൾക്ക് ഈ ഒരു കാലിക്കട്ട് ആറോയുടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡേറ്റ് അവർ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി ലാസ്റ്റ് തൊട്ട് മാർച്ച് വരെയാണ്. അപ്പോൾ കാലിക്കട്ട് ആറ പോലെ തന്നെ ട്രിവാൻഡ്രം ആറ പോസ്റ്റ്പോൺ ചെയ്തിരുന്നു, അത് കഴിഞ്ഞ് ഒരു പുതിയ ഒരു ഡേറ്റ് വന്നു, അപ്പോൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 31 മുതൽ മാർച്ച് 31 വരെയാണ് ഈ ഒരു റാലി നടത്താൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് കൺഫ്യൂഷനായി ട്രിവാൻഡ്രം കഴിഞ്ഞായിരിക്കുമെന്ന്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് തൊട്ട് മാർച്ച് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിക്കട്ട് ആറോയുടെ ഡേറ്റ് ആ ഡേറ്റിൽ തന്നെ നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ട്രിവാൻഡ്രം ആറ കഴിഞ്ഞായിരിക്കും കാലിക്കട്ട് എന്ന്. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നടന്ന റിക്രൂട്ട്മെൻറ്റിൽ, കേരളത്തിൽ ഇതിനു മുമ്പ് നടന്ന റിക്രൂട്ട്മെൻറ്റിൽ ട്രിവാൻഡ്രം ആറത് കോട്ടയത്ത് വെച്ചായിരുന്നു, അതുപോലെ തന്നെ കാലിക്കട്ട് ആറ നടന്ന സമയത്ത് റിക്രൂട്ട്മെൻറ്റ് നടന്ന ഗ്രൗണ്ടിൽ മഴയും അതുപോലെ തന്നെ ചെളിയെല്ലാം ആയത് കാരണം ഒരുപാട് പേർക്ക് ടൈമിൻ്റെയൊക്കെ ഇഷ്യൂ വന്നു, അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാലിക്കട്ട് ആറാണ് നടത്തിയത്, അതിനുശേഷം ആയിരുന്നു ട്രിവാൻഡ്രം ആറൊരു റാലി നടത്തിയത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ട്രിവാൻഡ്രം ആറ് നടത്തുന്നതിന് മുമ്പ് കാലിക്കട്ട് ആറൊരു റാലി നടത്താൻ പറ്റും. നോട്ടിഫിക്കേഷൻ ആദ്യം വന്നത് ട്രിവാൻഡ്രം ആണെങ്കിൽ പോലും അതിനെ പോസ്റ്റ്പോൺ ചെയ്തു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ കാലിക്കട്ട് ആറോയുടെ ആയിരിക്കും ഫസ്റ്റ് നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അപ്പം കാലിക്കട്ട് ആറ് തന്നെയായിരിക്കും ആ ഒരു ഡേറ്റ്. ഇനിയപ്പം കാലിക്കട്ട് ആറ് ഇപ്പം കിടക്കുന്ന ഡേറ്റ് ഫെബ്രുവരി അവസാനം തൊട്ട് മാർച്ച് വരെ എന്നുള്ള ആ ഡേറ്റിൽ തന്നെ നടക്കും. അഡ്മിറ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെബ്രുവരി 20 ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് അഡ്മിറ്റ് കാർഡും ഇഷ്യൂ ചെയ്ത് തുടങ്ങും. പിന്നെ നമുക്ക് ഡോക്യുമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിച്ചു. ഈ ഒരു ട്രിവാൻഡ്രം ആറ് പോസ്റ്റ്പോൺ ചെയ്തു, ഇനിയിപ്പോൾ മാറുമ്പോൾ പുതിയ ഡോക്യുമെൻറ്റ്സ് വേണം. നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ 6 മാസത്തെ വാലിഡിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എല്ലാം 6 മാസത്തെ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കാം, അഫിഡവിറ്റ് ആണെന്നുണ്ടെങ്കിലും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആർമി റിക്രൂട്ട്മെൻറ്റ് ട്രിവാൻഡ്രം ആറക്കാർക്ക് പോസ്റ്റ്പോൺ ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് മാനസികമായ ഒരു വിഷമം ഒക്കെ ഉണ്ടായി. ഇത് നമ്മൾ എന്താ ഏജിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്, ഏജിൻ്റെയൊന്നും ഒരു പ്രശ്നം വരില്ല, അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റാലി മാറ്റി വെച്ചത് കൊണ്ട് നമ്മുടെ ഒരു മനസ്സിനകത്തുള്ള ഒരു എന്താ പറയുക സ്ട്രെങ്ത്തൊക്കെ വീക്കാവേണ്ട കാര്യമൊന്നുമില്ല, അത് നല്ലൊരു അവസരമായിട്ട് എടുക്കുക, ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു പോസിറ്റീവ് സൈഡായിട്ട് എടുത്ത് റണ്ണിങ്ങിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ റണ്ണിങ് ടൈമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റ് 45 സെക്കൻഡിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നിലവിലുണ്ടെങ്കിൽ പോലും അവർക്ക് ഈ ഒരു സമയം, ഈ കുറച്ച് സമയം എന്ന് പറയുമ്പോൾ ഒരു 1.5 മാസത്തെ ടൈം ഇനിയും ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യുക ട്രിവാൻഡ്രം ആറക്കാരും അതുപോലെ തന്നെ കാലിക്കട്ട് ആറക്കാരും. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ അറിയാം 2-3 ദിവസങ്ങളായിട്ട് യൂട്യൂബിനകത്തൊക്കെ അതുപോലെ തന്നെ ഒരു ന്യൂസൊക്കെ ഇറങ്ങിയായിരുന്നു 100,000 വേക്കൻസി ഇന്ത്യൻ ആർമിയിൽ ഫില്ല് ചെയ്യാനുണ്ടെന്ന് പറയുന്നത്. അത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യ മൊത്തമാണ്. അപ്പോൾ ഈ ഒരു വേക്കൻസികളിൽ നമുക്ക് കേരളത്തിലുള്ളവർക്കും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റാലിയിൽ മാക്സിമം ഫിസിക്കലി ഫിറ്റാവുന്നവർക്കും റിട്ടേൺ എക്സാം തുച്ഛമായ മാർക്കിൽ തന്നെ കയറി പറ്റാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഫിസിക്കലി നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. പിന്നെ റിട്ടേൺ എക്സാമിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും റിട്ടേൺ എക്സാമിന് നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്, ഓൺലൈൻ കോഴ്സ്. അതെന്ന് പറയുന്നത് സോൾജിയർ GDക്കും സോൾജിയർ ട്രേഡ്സ്മാനും. അപ്പോൾ ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാലിക്കട്ട് ആറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ആറ് കഴിഞ്ഞ് ഏകദേശം നിങ്ങൾക്ക് എക്സാമിനെന്ന് പറയുന്നത് മാക്സിമം ഒരു 28 ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾ എക്സാം കണ്ടക്ട് ചെയ്യും. ഒന്ന് ഒരു മാസം കംപ്ലീറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. റാലികളൊന്നും നടക്കുന്നില്ല, അതിനനുസരിച്ച് ആളുകൾ ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആവുന്നുമുണ്ട്. അപ്പോൾ റാലി നടക്കാത്തതുകൊണ്ട് ഇൻടേക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ റിട്ടേൺ എക്സാം വളരെ പെട്ടെന്ന് നടത്തി എല്ലാ പ്രോസസ്സും പെട്ടെന്ന് തന്നെ തീർക്കും.
അതുകൊണ്ട് തന്നെ നിങ്ങൾ റിട്ടേൺ എക്സാമിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്യുക, ഫസ്റ്റ് ഫിസിക്കലിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഞാൻ ഇതിന് മുമ്പ് വീഡിയോസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു റണ്ണിങ്ങിൻ്റെ വീഡിയോ ചെയ്തതാണ്, 1.6 കിലോമീറ്റർ റണ്ണിങ് നമുക്ക് നല്ലൊരു ടൈമിനകത്ത് കംപ്ലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പോൾ ആ വീഡിയോക്കകത്ത് ഞാൻ ഒരുപാട് ടിപ്പ് റണ്ണിങ്ങുമായി ബന്ധപ്പെട്ട് ടിപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു GD ട്രേഡ്സ്മാൻ പോസ്റ്റ് നോക്കുന്ന ഒരു ഫിസിക്കലിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതിൻ്റെ വെയിറ്റേജ് മാർക്കിൻ്റെ വെയിറ്റേജ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങളടുത്ത് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന്, ഈ ഒരു ആർമി റിക്രൂട്ട്മെൻറ്റ് ട്രിവാൻഡ്രം ഏറെയാണെങ്കിലും കാലിക്കട്ട് ഏറെയാണെന്നുണ്ടെങ്കിലും പോകുന്ന ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിനകത്താണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാമിനകത്തും നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.